Hi, hello, welcome to the channel. We are Geo with Sri. നമ്മൾ കുറച്ച് നേരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് വരുന്നത്. ഇനി മുന്നേ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ചെറിയ ചെറിയ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്ന് നമ്മൾ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വരുന്നത്. അതായത് ഭയങ്കര സസ്പെൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ദേവു ഇല്ല ഇപ്രാവശ്യം. ദേവു കോളേജിലാണ്, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈഫ് സയൻസ് ഇൻ്റഗ്രേറ്റഡ് പി ജി ചെയ്യാൻ അവൾ അങ്ങ് പോയി. അപ്പോൾ ബാംബു ഗ്രൂ എന്ന് പറയുന്ന അവിടെ വന്ന് ഞങ്ങൾ ബുക്കൊക്കെ ചെയ്ത്, ഞങ്ങൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഞങ്ങള് പെരിയാർ ടൈഗർ റിസർവില് കയറി. അപ്പം നേരത്തെ ബാംബു ഗ്രൂവിൽ നിന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് ട്രൈബൽ ഗൈഡുകളാണ് ഞങ്ങളോട് വരുന്നത്. ഗൈഡ് എന്ന് പറയുമ്പോൾ ഗാർഡുകൾ, ഗൈഡെന്നും പറയാം. അപ്പോൾ അവരുമായിട്ട് ഞങ്ങളിതേ ഈ കാറിൽ, ഞങ്ങളുടെ തന്നെ കാറിൽ വന്ന് KTDC ആരണ്യ നിവാസ് റിസോർട്ടിൽ പാർക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പോവേണ്ടത് ഇടപ്പാളയം, തേക്കടിയിലെ ഒരു ഫോറസ്റ്റ് കോർ ഏരിയ ഇടപ്പാളയം. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ആരണ്യ നിവാസ് റിസോർട്ടിൽ നിന്ന് ഞാനും അജിത്തും ഈ രണ്ട് ഗാർഡുകളും, ഒരാളുടെ പേര് അജിത്ത് എന്ന് തന്നെയാണ്, മറ്റേയാൾ അരുൺ. അപ്പം ഇത് ഫോറസ്റ്റിൻ്റെ ബോട്ടാണ്. ശരിക്കും പെരിയാർ ലേക്കിൽ രണ്ട് ആൾക്കാരുടെ ബോട്ടുകളാണ്, ഒന്ന് KTDC ബോട്ടും പിന്നെ ഒന്ന് ഫോറസ്റ്റിൻ്റെ ബോട്ടും. ഞങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ഇടപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ ബാക്കിൽ ഫോറസ്റ്റ് ഗാർഡ് അജിത്താണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇത് ഫോറസ്റ്റിൻ്റെ ടൂറിസമാണ്, അല്ലാതെ KTDC അല്ല ഈ ഒരു പാക്കേജ്. ഇത് ഒരു മാസം മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. കിട്ടാൻ പ്രയാസമാണ്. ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തിട്ട് ആണ് കിട്ടിയത് ഞങ്ങൾക്ക്. ഞാൻ എവിടെ പോയാലും എൻ്റെ സ്റ്റുഡൻസ് ഒരാളെയെങ്കിലും കാണാൻ പറ്റും. എവിടെയും നമ്മൾ ഈ ബോട്ടിനകത്തും എൻ്റെ രണ്ട് സ്റ്റുഡൻസിനെ കണ്ടു. പേര് പറഞ്ഞോടാ? ഇഷാദ് മുഹമ്മദ്. ഇഷാദിൻ്റെ അമ്മയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ മാം? ഓക്കെ. അപ്പം അമ്മയ്ക്ക് ബ്രില്ലിയന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അമ്മ പറഞ്ഞോ. ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സെൻ്ററാണ്. നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന്, അതായത് റിമോട്ടായിട്ടുള്ളൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഹയർസിൽ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇടത്താവളം തന്നെയാണ്. അത് മാക്സിമം അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ മാനേജ്മെൻറ്റും വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ കുറേ കുട്ടികൾ, നല്ലൊരു തലമുറയെ തന്നെ ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്ററിലെ പഠനം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ അങ്ങനെ എപ്പോഴത്തെ പോലെയും എൻ്റെ ഒരു രണ്ട് സ്റ്റുഡൻസിനെയും അതിലൊരാളുടെ ഫാമിലിയെയും കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ട്രാവലിംഗ് ഉണ്ട് ബോട്ടിൽ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ ഒരു വേഴാമ്പലം, മഞ്ഞ വേഴാമ്പലം. അപ്പം അത് ഇച്ചിരി റയറാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയൊരു കാര്യമാണ് മഞ്ഞ വേഴാമ്പല്. അപ്പോൾ അതിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ദാ ലേക്ക് റിസോർട്ടിലെത്തി. ലേക്ക് റിസോർട്ടെന്ന് വെച്ചാൽ ലേക്ക് പാലസ് റിസോർട്ടാണ്, ലേക്ക് പാലസ്. അവിടെ ഞങ്ങൾ ഇറങ്ങി. അത് ശരിക്കും ഈ ബോട്ടിങ്ങിൻ്റെ ഇടയിൽ വരുന്നൊരു, ഇടയ്ക്ക് വരുന്നൊരു റിസോർട്ടാണ്. അപ്പം ഞങ്ങളവിടെ ഇറക്കിയത്. അങ്ങനെ ഞാനും അജിത്തും ഞങ്ങളുടെ രണ്ട് ഗാർഡുകളും കൂടെ ഇനി കുറച്ച് ദൂരം നടക്കണം. ഇതൊക്കെ ലേക്ക് പാലസിൻ്റെ ചുറ്റുപാടുമാണ്. ഇപ്പം ഇവിടെ കൂടെ കുറച്ച് നടന്ന് വേണം നമുക്കിനി ഇടപ്പാളയം വാച്ച് ടവറിലെത്താനായിട്ട്. ഇതുവഴി ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാൽ തന്നെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. തേക്കടിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ബോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. നമുക്ക് ഞാനത് പറയുന്നില്ല, അവിടെ ചെന്ന് എന്താണെന്നുള്ളത് കാണാം. പിന്നെ നമ്മൾ നടക്കുന്ന വഴിക്ക് കുളയട്ടയുടെ കടി കിട്ടാതിരിക്കാനായിട്ട് ഇവർ ഫോറസ്റ്റുകാർ തന്നെ നമുക്കിങ്ങനൊരു സോക്സ് തരുന്നുണ്ട്.
അപ്പോൾ ഇതിട്ട് നല്ലോണം കെട്ടി വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കടി കിട്ടും. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊരു കടി കിട്ടി. ഞാൻ ആ ബാംബു ഗ്രൂവിൽ നിൽക്കുന്ന സമയത്ത്, ഈ ബാംബു ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ നമ്മുടെ ശരിക്കും ഇൻഫർമേഷൻ സെൻ്ററാണ് തേക്കടിയുടെ. അവിടെയാണ് ഈ ബുക്കിങ് അവരെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും, പിന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതെല്ലാം അവിടെ നിന്നാണ്. അപ്പോൾ ലേക്ക് പാലസിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ ഇങ്ങനെ പോവാണ് ഇടപ്പാളയത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റേ വരുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. 10-15 മിനിറ്റ് നമ്മളിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക. നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണേ നടക്കുന്നത് ഉണ്ടോ? ലേക്കിൻ്റെ സൈഡ്. ആ സോക്സൊക്കെ ഇടാതെ നടന്നാൽ ഉറപ്പായിട്ട് ബ്ലീച്ചിൻ്റെ കടി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സോക്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ നടക്കുകയാണ് കേട്ടോ. ബ്ലീച്ചിൻ്റെ ഒരു കടി എനിക്ക് ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയായിരുന്നു ഓഫീസിൻ്റെ അവിടെ വെച്ചിട്ട്. പക്ഷെ അത് ഉടനെ കണ്ടുകൊണ്ട് എടുത്ത് കളയാൻ പറ്റി കേട്ടോ. ഇനി അറിയത്തില്ല, ഇനി അവിടെ ചെന്ന് നോക്കിയാൽ അറിയത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ കയറി ഇരിപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യ. ഈ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള ഈ ഒരു നടത്തം എന്ന് പറയുന്നത് ശരിക്കും സൂപ്പർബാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ബാക്കിലോട്ടായി പോവുകയാണേ. ഗാർഡുകളങ്ങ് ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുക. അപ്പം ഇവിടെയെങ്ങും വലിയ കുഴപ്പമില്ല, പക്ഷെ ഇവിടെയൊക്കെ ആനിമൽസ് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതാണ് ഈ പുല്ല് ചവിട്ടി ആ പുല്ലില്ലാതെ കിടക്കുന്ന ആ സ്ഥലമൊക്കെ ആനിമൽസ് വെള്ളം കുടിക്കാനായിട്ട് വരുന്ന സമയം. പക്ഷെ നമ്മളിപ്പോൾ ഈ നടക്കുന്ന സമയമൊന്നും അവർ വരത്തില്ല കേട്ടോ. ആ അതൊക്കെ ധൈര്യമുണ്ട്. ഇതൊക്കെ കണ്ടോ, ആന കൂട്ടായിട്ട് വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവർ അവിടെ നിന്നിങ്ങനെ ചവിട്ടി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പം ഇത് പിന്നെ കാട്ടുപോത്ത് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കൂട്ടത്തോടെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പുല്ല് പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ്, കാര്യം അവിടെ ചെക്കിൻ എന്ന് പറയുന്നത് 2 മണിക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 2 മണിയാണ്, ഉച്ചയ്ക്ക് 2 മണിയാണ്. അപ്പോൾ ആ സമയത്ത് ആനിമൽസ് ഇറങ്ങുന്ന സമയമല്ല, രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇവരിറങ്ങുന്നത്. അപ്പോൾ ഈ ഗാർഡുകൾക്ക് ഇതൊക്കെ അറിയാലോ, മാത്രമല്ല ഇവർ ട്രൈബൽസും കൂടാണ്. അപ്പോൾ അവർക്ക് കാടിനെ നന്നായിട്ട് അറിയാം, കാടിൻ്റെ നിയമങ്ങളറിയാം, ആനിമൽസിൻ്റെ സ്വഭാവം അറിയാം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കൂടെ അവരെ വിടുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഒരു അന്തരീക്ഷം, നല്ല തണുപ്പുണ്ട് ഉണ്ടോ. ഇതൊക്കെ കാട്ടുപോത്ത് വന്നിട്ട് എല്ലാവരും കൂടെയൊക്കെ വന്നിങ്ങനെ ചവിട്ടി മെതിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന സംഭവമാണ് അവരിങ്ങനെ വെള്ളം കുടിക്കാൻ. പിന്നെ ഇപ്പോൾ മഴയുണ്ട് കേട്ടോ, നാട്ടിൽ മഴ ഉള്ളതുപോലെ തന്നെ ഇവിടെ മഴയുണ്ട്. ഇതാ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ വാച്ച് ടവർ, ഇതാ കണ്ടോ. അപ്പോൾ ഇത്രയും തുറസായ സ്ഥലം, ഇതൊക്കെ തിക് ഫോറസ്റ്റ് ആണ്, അൺ ഇൻഹാബിറ്റഡ് തിക് ഫോറസ്റ്റ്, നോ ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പോൾ അതേ കാണുന്ന നമ്മുടെ വാച്ച് ടവർ. അപ്പോൾ ഇത്രയും തുറസായ സ്ഥലത്താണ് ആനിമൽസ് പല പല സമയങ്ങളിലായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷയില്ല. ഇന്നലെ വന്ന ആളുകൾക്കൊന്നും ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നെന്തോ ഭാഗ്യത്തിന് മഴ മാറി നിൽക്കുക. നമ്മൾ നടന്ന് അവിടെ എത്തുന്നതിന് മുന്നേ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത്രയും കൂടെ നടക്കാനുണ്ട് വർഷവരിലെത്താൻ. അങ്ങനെ ഞാൻ ഡാ നടന്ന് നടന്ന് വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ അജിത്തെത്തി. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതുകൊണ്ട് ഇച്ചിരി സ്ലോ ആണ് നടക്കാൻ. അപ്പം ഗാർഡുകളും അജിത്തും അങ്ങെത്തി. അപ്പോൾ ഇതാണ്, ചുറ്റും ഫോറസ്റ്റാണ്, വൈൽഡ് ആനിമൽസ് ഉള്ള ഫോറസ്റ്റ്. സിംഹമില്ല കേട്ടോ, ലയൺ ഇല്ല, ബാക്കിയെല്ലാവരും ഉണ്ട്. പിന്നെ അകത്ത് ട്രൈബൽസ് ഉണ്ട്. അപ്പുറം ലോകമായിട്ടൊന്നും വലിയ ബന്ധമില്ല, അവർ വലുതായിട്ട് പുറത്തോട്ട് വന്ന് ജീവിക്കാത്ത ആൾക്കാരാണ് അതിനകത്ത് ട്രൈബൽസ്. പിന്നെ
അപ്പം അവിടെ നിന്ന് ആനിമൽസ് ഇറങ്ങുന്നതിനൊരു സമയമുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ ഈ സമയത്ത് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ടവർ. 1975 നിർമ്മിച്ചതാണെന്ന് പറയുന്നു. പിന്നെ ഒരുപാട് മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ട്രഞ്ച് അതിൻ്റെ ചുറ്റും കുഴിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ആനിമൽസ് ചാടി അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കരടിയുടെയൊക്കെ ശല്യം നന്നായിട്ടുള്ള സ്ഥലമാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ആളനക്കമൊക്കെ ഉള്ളത് കൊണ്ട് അവർ പൊതുവേ മാറി തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ അവർ പർപ്പസ്ഫുള്ളി അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊന്നും വരത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ, ഇത് കാട്ടുപോത്തിൻ്റെ ഒരു സ്കെലറ്റനാണേ. അപ്പോൾ ഇത് ഇങ്ങനെ അജിത്ത് വീണ്ടും പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനന്നേരം ഇതാ ഇതാ നമ്മുടെ കിച്ചൻ. ഇവിടെ നമ്മുടെ ഗാർഡുകൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. നമുക്ക് വേണമെന്നുള്ളത് തലേദിവസമേ ഓർഡർ ചെയ്യണം. അവർ ശരിക്കും വിളിച്ചിരുന്നു ഞങ്ങളെ തലേദിവസം, ഇവിടെ വരുന്നതിന് തലേദിവസം വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയ ഫുഡിൻ്റെ എല്ലാ ഐറ്റംസും അവർ ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അവിടുന്ന് മെയിൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ കൂടെ വരുമ്പോൾ. അങ്ങനെ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി കയറി. ഇപ്പോൾ അനിമൽസ് വരില്ല ഈ സമയത്ത്, ഉച്ച സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇറങ്ങി നടക്കുവാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ. എപ്പോഴും വരുന്ന എല്ലാവർക്കും എല്ലാ ആനിമൽസിനെയും കാണാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. അതവരുടെ ഒരു എന്താ പറയുക, ക്ലൈമാറ്റിക് കണ്ടീഷനിലൊക്കെ വരുന്ന മാറ്റം പോലെ ആയിരിക്കും അവർ പുറത്തേക്കൊക്കെ വരാനായിട്ട്. അപ്പം ഇതിന് മുന്നെയൊക്കെ വന്ന ചിലർക്കൊക്കെ കരടിയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്, ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഗാർഡുകൾ പറഞ്ഞു. ഇതൊരു പ്രത്യേക തരം തവള ഉണ്ടോ? തവളയെന്ന് പറയത്തോളൂ ഇല്ല, ഒരു പ്രത്യേക തരം തവളയാണ്. ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക. ഞാൻ ചിത്ത് കുറച്ച് ഫോട്ടോസിനൊക്കെ ആയിട്ട് അങ്ങനെ പോസ് ചെയ്യാം. ഞാനും കാരണം ഭയങ്കര പച്ചപ്പല്ലേ, ഈ ഒരു പച്ചപ്പ്, ഈ ഒരു അന്തരീക്ഷം ശരിക്കും വല്ലാത്തൊരു അഡിക്ഷനാണ് എനിക്കും അജിത്തിനും ഞങ്ങളുടെ മൂക്കും. ഫാമിലിപരമായി ഒത്തിരി നേച്ചറിനെ ഇഷ്ടപ്പെടുകയും ആനിമൽസിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനാണ് തരുന്നത്, ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ധൈര്യം കാണിച്ചൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറുന്നത്, അവിടെ ഗൺമാനും ഗാർഡുകളും നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ സമയത്ത് അങ്ങനെ ആനിമൽസ് ഇറങ്ങത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ധൈര്യത്തിലൊക്കെ ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. അതായത് തവള ചാടി ചാടി പോകുന്നുണ്ട് ഉണ്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു തരത്തിലുള്ള തവളയല്ലേ ഇത്. അതിൻ്റെ അനിമൽസ് കാട്ടുപോത്തിൻ്റെയൊക്കെ ഫീക്കൽ മാറ്റർ കിടപ്പുണ്ട്. അതായത് ഈ നമ്മുടെ വാഷ്ടവറിൻ്റെ അടുത്ത് വരെ അവർ വരാറുണ്ട്. ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടാവും. അരുൺ നല്ല കട്ടൻ ചായ ഇട്ട് തന്നു. അപ്പോൾ അതിൽ നമുക്ക് ലെമൺ ടീ ആക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ലെമണൊക്കെ ചേർത്ത് നല്ല ചൂട് കട്ടൻ ചായ ലെമൺ ടീ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഗൺമാൻ ജയകുമാർ ചേട്ടൻ. അപ്പോൾ ഇദ്ദേഹം ഗവൺമെൻറ് ഒഫീഷ്യലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഈ സ്ഥലത്തെ വിവരണമെല്ലാം കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഞാൻ പക്ഷേ എടുത്തു വന്നപ്പോൾ പുള്ളിക്കാരെ ഇവിടെ നിൽക്കുകയായിരുന്നു, എടുത്തായിരുന്നു. ഇവിടെ ഇരുന്ന് കൊണ്ടുള്ള ഈ ഒരു ചുറ്റും കാട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ടവറിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്സ്. നമുക്ക് കയറി ഒന്ന് നോക്കാം. താഴെ ബാത്റൂമാണ് കേട്ടോ. താഴെ ബാത്റൂം എന്ന് പറയുമ്പോൾ ഈ ഒരു ബാത്റൂമേ ഉള്ളൂ. ഈ കാട്ടിൻ്റെ ഇടയിൽ ഇത്രയൊക്കെയുള്ള സൗകര്യങ്ങൾ തന്നെ ധാരാളമാണ്. നല്ല നീറ്റൊക്കെയാണ് ബാത്റൂം. പൊതുവേ എല്ലായിടവും നല്ല നീറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ആൾക്കാരുണ്ടാവും ഇവിടെ കേട്ടോ. കാര്യം ഞാനൊത്തിരി ശ്രമിച്ചിട്ട് ബുക്ക് ആണ് ബുക്കിങ്ങിൽ എനിക്ക് ഈ ഒരു ഡേറ്റ് കിട്ടിയത് 19-20. ഒരുപാട് വർഷം നോക്കി ഡേറ്റുകൾ അവൈലബിൾ അല്ലാതെ കിട്ടിയ രണ്ട് ദിവസമാണ്.
അപ്പോൾ ഇതുപോലെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഉള്ളൊരു സ്ഥലമുണ്ട്, ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബെഡ്, അതുമാത്രമല്ല ഇവിടെ രണ്ട് പേർക്കേ അലൗഡായിട്ടുള്ളൂ, രണ്ട് പേരെ നിർത്താൻ പറ്റുള്ളൂ. 12 വയസ്സിന് മുകളിലായിട്ടുള്ള ആൾക്കാരും വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൂം. സാമാന്യം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂം. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ അനിമൽസൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാനൊരു പന്നിയെ കണ്ടു കേട്ടോ, കാട്ടുപന്നി കണ്ടോ. കാട്ടുപന്നി ആള് വില്ലനാണ് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്ന് നമുക്കിതുപോലെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ചുറ്റും കാടാണ്, ഫ്രണ്ടിൽ നമുക്ക് ലേക്കിൻ്റെ കുറച്ച് ഭാഗം കാണാം. അതെ, നമ്മുടെ കാട്ടുപന്നി അയാൾ ആളൊറ്റയ്ക്കാണ്. ഒരു 5 മണിയായപ്പോഴത്തേക്കും ഇതാ സുപ്പ് ചായ, പാൽ ചായ. അതായത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോരുമ്പോഴത്തേക്കും അവർ കവറുപാലും ഒക്കെ മേടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചായയും കേക്കും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ഈവനിങ് അങ്ങനെ ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരു ക്യാമറമാനുമായിട്ട് വന്നിരുന്നു. അപ്പം അത് രാവിലെ ആ മാഡം എണ്ണീറ്റിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തോണ്ട് ഒരു മഞ്ഞക്ക സാധനം പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒത്തിരി നേരമായിട്ട് പുള്ളിക്കാരൻ നോക്കിയിരുന്നു, നോക്കിയിരുന്നിട്ട് എന്തോന്ന് മനസ്സിലായില്ല. പിന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് വന്നിട്ട് ബൈനെ നോക്കി നോക്കുമ്പോഴാണ് കടുവ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങള് ഒരു തള്ളയും കുട്ടിയും കരടിയും കണ്ടത്. അവര് ആനയെ പ്രതീക്ഷിച്ച് വന്നവരവര് കറക്റ്റ് ആന അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇതിനെക്കൂടെ വന്ന് പാസ് ചെയ്ത് പോവുകയും അവർക്ക് അവര് ഈ കൊച്ചുപിള്ളേരെ പോലെ തുള്ളിച്ചാടുമായിരുന്നു. ഡെലിവറി നടക്കുമ്പോ പിള്ളേരെ വന്നിട്ട് പച്ചവെള്ളത്തിൽ ഇങ്ങനെ ിക്കുന്ന ജനിച്ച ഉടനെ ഞങ്ങളൊക്കെ പേടിച്ചു. ഞങ്ങൾ കോഴിക്കാരെ അറിയിപ്പറിച്ചുള്ളപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു പോയി. കാരണം കൈ കാലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ള സീനും അതും അവിടെ കിടക്കുന്ന പറഞ്ഞാൽ കമ്പൊലിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടുതരായിട്ടായിരുന്നു അവർ. അതെ, നമ്മുടെ പന്നിക്കുട്ടൻ, പന്നിക്കുട്ടൻ്റെ ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് വേസ്റ്റ് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുക. ആഹാ, ഞങ്ങളെ കണ്ടപ്പോൾ ഓടിപ്പോയി ആൾക്ക്. പക്ഷെ ഭയങ്കര ധൈര്യമാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 അടുപ്പിച്ചായിട്ടുണ്ടാവും. അന്നേരം എന്താ കാട്ടുപോത്ത് കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാനും പുല്ല് തിന്നാനും ഒക്കെ ആയിട്ട്. ശരിക്കും ഇത് ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ തീരെ ഇല്ല എങ്കിലാണ് പല പല ഗ്രൂപ്പുകളായിട്ട് കാട്ടുപോത്ത് ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കുഞ്ഞുകുട്ടികളുമൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആസ്വദിച്ച് പുല്ലൊക്കെ തിന്നിങ്ങനെ നടക്കുകയാണ്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ട്രഞ്ചിനോട് അടുത്ത് ഒക്കെ എത്താറുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ അവരുടെ ഫിക്കൽ മാറ്റർ കിടക്കുമ്പോൾ നമുക്കത് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ മോളിൽ ഇരുന്ന് കാട്ടുപോത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇതേ പോകുന്നത് കണ്ടോ, വരി വരിയായിട്ട് ഒരു ഉറുമ്പ്. നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഉറുമ്പ് കണ്ടിട്ടില്ല. മുകളിലൂടെ പോകുന്ന ആൾക്കാർ എന്തോ കൊണ്ടുപോകുന്നുണ്ട്, മുട്ടയാണോ ആഹാരമാണോ. ഇത് ഇതിനകത്ത് ബെഡ്റൂമിനകത്ത് ഒരു ആനയുടെ ഫോട്ടോ വെച്ചിരിക്കുക, പഴയ ഫോട്ടോയാണേ. ഇത് വേറൊരു ഫോട്ടോ, ഇത് 1976 അല്ല 1975 ഈ വാഷ് ടവർ ഉണ്ടാക്കുന്നത്. അപ്പം താഴെ വർഷമൊക്കെ എഴുതിയിട്ടുണ്ട്. ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് ക്ലിയറായി കാണാവോ എന്തോ. അങ്ങനെ രാത്രിയായിക്കൊണ്ടിരിക്കുന്നു. വേറെ ഇവിടെ ഒരു വിശേഷമുള്ള എന്താ വെച്ചാൽ ഇലക്ട്രിസിറ്റി ഇല്ല, മൊബൈൽ കണക്ഷനില്ല, മൊബൈൽ റേഞ്ച് ഇല്ല. കംപ്ലീറ്റ്ലി നമ്മൾ പുറം ലോകവുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ്.
അപ്പോൾ രാത്രിയുള്ള ഷൂട്ടിംഗ് അത് കാരണം നടക്കത്തില്ല. രാത്രി എന്താ സംഭവിച്ചത്, നാളത്തെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. സോ മൈ ഡിയേഴ്സ്, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വ്ലോഗ്. Tomorrow.